പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. ഈ ഒരു 200 cc സെഗ്മെൻറ്റിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ KTM ഡ്യൂക്ക് 200. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് ഏത് രീതിയിലുള്ള ട്രെയിൻസിലും, അതായത് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡ്യൂക്ക് 200 റിവ്യൂ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്കൊരു ലോങ് ടേം റിവ്യൂ ആയിട്ട് കണക്കാക്കാം. ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട്, രണ്ടല്ല ഒരു 3 വർഷത്തിനടുത്താവാൻ പോകുന്നു. ഈ ഒരു കാലയളവിൽ ഒരു 80,000 കിലോമീറ്ററോളം ഈ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം എക്സ്പീരിയൻസ് റിവ്യൂ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണക്കാക്കാം. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്ന ഒരു 200 cc, അതായത് 199.5 cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളെന്ന് പറയുന്നത് 25.1 bhp ആയിട്ട് 10,000 rpm, ടോർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 19.1 nm ആയിട്ട് 8,000 rpm ആണ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. ഈ ഒരു 200 cc സെഗ്മെൻറ്റിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ KTM ഡ്യൂക്ക് 200. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് ഏത് രീതിയിലുള്ള ട്രെയിൻസിലും, അതായത് ഞാനിപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രെയിൻസിൽ ഓടിച്ചിട്ടുണ്ട്. അതായത് ഓഫ് റോഡിലും ഓൺ റോഡിലും സിറ്റിയിലും ഏത് ഓൾമോസ്റ്റ് എല്ലാ റോഡിലും നമുക്ക് നല്ല രീതിയിൽ ഈവൻ ഇഫ് ഒരു ഡ്രോപ്പ് ആയാൽ പോലും നമുക്ക് ഈസിയായിട്ട് എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതൊരു ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ഒന്നും അല്ല. നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 17-ഇഞ്ചിൻ്റെ അലോയ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ എന്ന് പറയുന്നത് 150 സെഷനും ഫ്രണ്ടിലത്തെ എന്ന് പറയുന്നത് 110 സെഷനും ആണ്. പിന്നെ ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഓവറോൾ വണ്ടിയുടെ ബിൽട്ട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ബൈക്ക് തന്നെയാണ് വണ്ടി. അതായത് സിറ്റീസിലൊക്കെ വെറുതെ അടിപൊളിയായിട്ട് വണ്ടി നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയിൽ കെയർ ചെയ്യുന്നുണ്ട് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810 mm ആണ്. അപ്പോൾ ഒരു പിന്നെ ഇതിൻ്റെ സീറ്റ് ഭയങ്കര നാരോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാനൊരു 5'8" ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഫുട്ടിംഗ് ഇല്ല. കാര്യം ഇതിൻ്റെ സീറ്റ് ഇത്തിരി ഹാർഡായതുകൊണ്ട് ഞാനിതിൽ ടൂറിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുഷ്യൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഫുട്ടിംഗ് ഇല്ല. എന്നാൽ പോലും അത്യാവശ്യം ഒരു 5'5" വരെയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് തന്നെ വണ്ടിയിലേക്ക് ഇരിക്കാനും ഓടിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഇച്ചിരി അപ്രൈറ്റ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ലീനൊന്നും ചെയ്യുന്നില്ല. അതായത് നോർമലി ഇത്രയാണെങ്കിൽ ഒരു പൊട്ടിക്ക് ഒരു എന്താ പറയുക ഒരു ഇച്ചിരി താഴത്തേക്കാണെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് വണ്ടിക്ക് വരുന്ന ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റോഡിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ബാക്ക് സസ്പെൻഷൻ വലിയ കുഴപ്പമില്ലാത്ത സോഫ്റ്റാണ്, അത്ര ഹാർഡൊന്നുമല്ല. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് WP സസ്പെൻഷൻ തന്നെയാണ്. 40 mm തിക്നെസ് ഉള്ള അപ് സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അത് ഇച്ചിരി ഹാർഡാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ നല്ലൊരു കുഴിയൊക്കെയാണ് ചാടുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ബീറ്റിംഗ് കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ കോർണേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടി അടിപൊളിയാണ് എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നൊരു ക്ലസ്റ്ററാണ്. അതായത് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, നിങ്ങൾക്ക് ആവറേജ് ട്രിപ്പ് മീറ്റർ ഉണ്ട്, അത് 2 ട്രിപ്പ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇഗ്നിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് പിന്നെ നമ്മുടെ RPM ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഡ്യൂക്ക് 200-നും അതുപോലെ KTM മിക്ക ബൈക്സിനും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതിനു മുമ്പിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഇത് റണ്ണിങ്ങിലൊക്കെ നല്ല രസം കേട്ടോ കേൾക്കാനായിട്ട്. എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്ക് KTM എക്സോസ്റ്റ് നോട്ട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. പിന്നെ വണ്ടിയുടെ ടാങ്ക് റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഇതൊരു 10.1 liter ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ഇതിൻ്റെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് ആപ്പാടെ തോന്നിയ 2 drawbacks എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ടാങ്ക്, പിന്നെ ഇതിൻ്റെ സീറ്റ്. അതായത് ഇതിൻ്റെ പില്ലൻ സീറ്റും റൈഡർ സീറ്റും ഏകദേശം
പില്ലിൻ സീറ്റ് എന്ന് പറയാനായിട്ട് അധികം സീറ്റൊന്നും ഇല്ല, നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് തന്നെ ഇരിക്കുന്നത്. രണ്ടുപേർ ഇരിക്കുവാണെങ്കിലും ലോങ് ടൂറിങ്ങിനൊന്നും ഒട്ടും കംഫേർട്ടില്ല. ലോങ് ടൂറിങ് എന്നല്ല, ഈവൻ ചെറിയ റൈഡിങ്ങിനാണെങ്കിൽ പോലും പുറകെ ഇരിക്കുന്ന ആൾക്ക് ഒട്ടും സ്പേസ് ഇല്ലാത്തൊരു വണ്ടിയാണ് ഡ്യൂക്ക് 200. റൈഡർ സീറ്റ് ആണെങ്കിലും ഇച്ചിരി നാരോ ആണ്. പിന്നെ നിങ്ങൾ ഇത്തിരി വണ്ണമുള്ള ആളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി ഇഴുകി ചേർന്നൊക്കെ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയ ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് ഞാൻ പറയല്ലേ 10.1 liters ഉള്ളൂ. അപ്പോൾ ഈ 10.1 liters ഉള്ള ഈ ടാങ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നല്ലൊരു ലോങ് റൈഡൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബ്രേക്സ് എടുക്കേണ്ടി വരും. ഈ വണ്ടി എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ കാലം വണ്ടി അങ്ങനത്തെ ഒരു ടാഗ് നെയിം ഒന്നും ഇടേണ്ട വണ്ടിയൊന്നും അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ റൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും അവരുടെ വണ്ടികൾ എന്താണ് അവർക്ക് കൊടുക്കുന്ന ഔട്ട്കം എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു ബ്രാൻഡിനോ അല്ലെങ്കിൽ ഒരു വണ്ടിനെ ഒരിക്കലും നിങ്ങൾ ആ ഒരു ടാഗ് നെയിം കൊടുത്ത് വിളിക്കരുത്. കാര്യം ആ വണ്ടിക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, അതേപോലെ തന്നെ എല്ലാ വണ്ടിക്കും അതിൻ്റെതായ സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഓടിക്കുവാണെങ്കിൽ ഒരു വണ്ടി നിങ്ങൾക്ക് അപകടം ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ വണ്ടി കോർണേഴ്സിലൊക്കെ അടിപൊളിയാണ്, ഒരു ഷോർട്ട് വീൽ ബേസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് സിറ്റീസും അടിപൊളിയായിട്ട് വണ്ടി എടുക്കും. കാര്യം നിങ്ങൾക്ക് വീശി വീശി എടുക്കാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വണ്ടിയാണിത്. പിന്നെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും എന്ന് പറയാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഓട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 35-40 എന്ന രീതിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മൈലേജ് കിട്ടും. പിന്നെ നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ആവറേജ് 35-30 എത്തത്തുള്ളൂ. പിന്നെ ഹൈവേസിലാണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഒരു നിങ്ങളിപ്പോൾ 85-90 ക്രൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു 40 അടുത്ത മൈലേജ് കിട്ടും. പിന്നെ വണ്ടി റെഡ് ലൈനിലേക്ക് അടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞത്, അതായത് ഒരു 110-120 പോകുമ്പോഴാണ് ഒരു രീതിയിലുള്ള മൈലേജും തരാത്ത എനിക്ക് ഈ വണ്ടി എന്ന് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇതൊരു നോൺ ABS വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ നമ്മുടെ പുതിയ വേരിയൻ്റ്, അതായത് 2019 വണ്ടിയൊക്കെ ABS വേരിയൻ്റ് ആണ്, സിംഗിൾ ചാനൽ ABS ആണ്. പക്ഷേ എങ്കിൽ പോലും ഇതിന് ഡ്യുവൽ ചാനലിൽ വേണ്ട ഒരു പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഡ്യുവൽ ചാനൽ ABS കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സിംഗിൾ ചാനൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആണ് സിംഗിൾ ചാനലിൽ നിന്ന് പോലും കിട്ടുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് വന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല ബ്രേക്കിംഗ് ഉള്ള വണ്ടിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിന് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു പവറാണ്. അതായത് നിങ്ങളിപ്പോൾ 6th gear പോണത്, നമുക്ക് അതായത് under 200 cc സെഗ്മെന്റിൽ വളരെ ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് KTM ഡ്യൂക്ക് 200 എന്ന് നമുക്ക് തീർത്തും പറയാം. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് എറൗണ്ട് 1800-2000 rupees ആണ് മാക്സിമം വിത്ത് ലേബർ ആണെങ്കിൽ പോലും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെല്ലാണ്, 7500 kilometers ആണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെല്. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ലൊരു ബെനിഫിറ്റും കൂടിയാണ്. നിങ്ങൾ ലോങ് ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു സർവീസ് ഇൻ്റർവെല് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാര്യം നിങ്ങൾക്ക് അധികം ബ്രേക്സ് ഒന്നും എടുക്കേണ്ടി വരില്ല ഫോർ സർവീസിങ്. പിന്നെ ബാക്കിയുള്ള പാർട്സ് ആണെങ്കിലും ബജാജ് ആയിട്ടാണ് ഈ സംഭവം ഇറക്കുന്നത്, അതുകൊണ്ട് തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ നല്ല ചീപ്പായിട്ടാണ് വരുന്നത്. ക്വാളിറ്റി ഇല്ലാന്നല്ല, പക്ഷേ ഇതിൻ്റെ പാർട്സ് ഒന്നും വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ബ്രേക്ക് പാർട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ 270-250 rupees വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടിയുടെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതായിരിക്കും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു വണ്ടിയാണ്. അപ്പോൾ വിത്ത് പില്ലിയനൊക്കെ നമ്മളൊരു മലയൊക്കെ കയറുമ്പോൾ ഈ വണ്ടി തന്നെ എനിക്കൊരു 3 times അതിൻ്റെ ക്ലച്ച് ഡിസ്ക് കത്തി പോയിട്ടുണ്ട്. ഒന്ന് ഈ വണ്ടി ഞാൻ വാഗമൺ പോയപ്പോൾ ഒരു ഹൈ റേഞ്ചിൽ വെച്ച് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് കംപ്ലീറ്റ്ലി കത്തിപ്പോയി, ഓടിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ അതിന് ശേഷം ലേയിൽ വെച്ച് സെർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്, ഇത് ഒരു വാട്ടർ ക്രോസിങ്ങിൻ്റെ അവിടെ വെച്ച് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ഞാൻ ലോറിയിലൊക്കെ കയറ്റേണ്ടി വന്നു ഈ സാധനം എന്നിട്ട് എത്തിക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, ടോർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഓൺ റോഡ് ടയേഴ്സ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി നിന്ന് കറങ്ങത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മെയിൻലി ക്ലച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത്, ഡോണ്ട് കോട്ട് മീ ഓൺ ദാറ്റ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് കത്തിപ്പോകുന്നത്. അപ്പോൾ ഓഫ് റോഡ് ടയർ ഇട്ടതിന് ശേഷം എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഈവൻ ഒരു കേറ്റൊക്കെ കയറുമ്പോഴാണെങ്കിലും വണ്ടി ആ ഒരു രീതിയിൽ ഇതുവരെയായിട്ടും വിത്ത് പില്ലൻ പോലും അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ പറയുക, 1.92 lakhs ആണ്. അപ്പോൾ ആ ഒരു പ്രൈസിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ KTM കൊടുക്കുന്ന അത്രയും ഒരു എന്താ പറയുക സേഫ്റ്റി, പിന്നെന്താ ആ ഒരു സ്പെസിഫിക്കേഷൻ, അതേപോലെ തന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും വേറൊരു വണ്ടി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഈ വണ്ടി ഓടിച്ച് എനിക്ക് ഇതുവരെയായിട്ടും ഒരു കാര്യങ്ങളും എനിക്കിതിൽ മാറ്റേണ്ടി വന്നിട്ടില്ല. ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ എന്നൊക്കെ പറയുന്നത് ഞാൻ അത്രയും വണ്ടീനെ കൊന്നെടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ്.
പിന്നെ പുതിയ എഡിഷൻ വണ്ടികൾക്ക് ഈ അലോയുടെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഓഫ് റോഡ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഗട്ടർ ചാടുമ്പോൾ തന്നെ അലോയ് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ ഈ വണ്ടിക്ക് എനിക്ക് ഇതുവരെയായിട്ടും അലോയിന്റെ ചേഞ്ചോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിക്ക് അത്ര അധികം ഹീറ്റിംഗ് ഒന്നുമില്ല, എന്നാൽ പോലും ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെയാണ് വണ്ടി എന്താ പറയുക നല്ല പതിയെ പതിയെ പതിയാണ് പോകുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യും. എങ്കിൽ പോലും അങ്ങനെ അൺബെയറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹീറ്റിങ്ങും ഒന്നും വണ്ടി തരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷനും കാര്യങ്ങളും, അതായത് നമുക്ക് ആവറേജ് ഫ്യൂൽ കൺസംപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ലോ ഫ്യൂവലിലാണ് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള ഒരു എക്സാക്ട് ഫിഗറൊന്നും അല്ല. ഇപ്പോൾ ഇതിനകത്ത് 61 കാണിക്കുന്നുണ്ടെങ്കിൽ വല്ല 40-50 ഓടുമായിരിക്കും. അതായത് നമ്മളും കൂടി ഒന്ന് കെയർഫുൾ ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് ആക്യുറേറ്റ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വണ്ടിയുടെ എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളെന്ന് പറയുന്നത് ആവറേജ് ആണ്, ഭയങ്കര വലിയ ലൈറ്റിംഗ് ഒന്നും ഇല്ല. രാത്രിയൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ, കാടിനകത്തോടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരുട്ടത്ത് തപ്പുന്ന പോലെ തന്നെയാണ്. ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോർമലൊക്കെ ഉള്ള റോട്ടിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. എങ്കിൽ പോലും ടൂറിംഗ് ഒക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ വണ്ടി എടുത്തതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ഫോഗ് ലാമ്പ് തന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ആർക്കെയാണ് നോക്കേണ്ടത്? അതിലേക്ക് സംസാരിക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു സിറ്റി യൂസറാണ്, നിങ്ങൾക്ക് നല്ല ടൂറിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്ക് വേണ്ട, നിങ്ങൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് റൈഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, കുറച്ചുകൂടി സ്പോർട്ടി ആവണം. പിന്നെ നിങ്ങൾ സെഗ്മെന്റ് നോക്കുന്ന 2 lakhs ആണ്, പിന്നെ ഒരു 200cc വണ്ടി മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി നോക്കാം. കാര്യം എൻ്റെ അനുഭവത്തിൽ നല്ല റിലയബിൾ ആണ്, സർവീസ് കോസ്റ്റ് കുറവാണ്, സർവീസ് ഇൻ്റർവെല് കൂടുതലാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നണം ഇപ്പോൾ ഈ റോയൽ എൻഫീൽഡ് പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും KTM ഒരു ഡീലർഷിപ്പ് ഉണ്ട്, KTM സർവീസ് സെൻ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർവീസും മെയിൻ്റനൻസും കാര്യത്തിൽ KTM ഒട്ടും പുറകിലല്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേ, ബൈ ബൈ, ടേക്ക് കെയർ.